ചർച്ച തുടരുമ്പോൾ ഹിമയിലേക്ക് വന്നാൽ ഹിമ അതായത് വളരെ സുന്ദരിയായ ഒരു യുവതി അർദ്ധരാത്രിയിൽ ഇത്തരത്തിൽ സുഹൃത്തും ഒന്നിച്ച് പോകുമ്പോൾ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ പോലീസിന് പാലിക്കേണ്ടതുണ്ട് അതിൻ്റെ സ്വാഭാവികമായ ചില നടത്തിപ്പുകളാണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഒരു വാദം കേരള സമൂഹത്തിലുണ്ട് ഹിമയ്ക്കും അറിയാമത് സോഷ്യൽ മീഡിയയിൽ അടക്കം പല വിധത്തിലുള്ള കമൻ്റുകളും ഇതേ സംബന്ധിച്ച് ഉയരുന്നുണ്ട് അതേക്കുറിച്ചുള്ള ഹിമയുടെ അഭിപ്രായം അതായത് ഇത് നമ്മൾ ഒരു നമ്മൾ ശരീരം മാത്രം കുറിച്ചും കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഈ ബോധ്യമുള്ള സമയത്ത് തന്നെ എന്താണ് നമ്മുടെ നാട് ഇതിനോട് പൊരുത്തപ്പെടാനായിട്ട് വളരെയധികം വിമുഖത കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അപ്പുറമേ ഒരു ശരീരത്തിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഞാനുണ്ട് എന്നത് തീർച്ചയായും അത് അത് തന്നെയാണ് ഇതിനകത്തെ കാതലായ പ്രശ്നവും ഇപ്പോൾ ഹിമയെ പോലെ തന്നെ ഒരു പീഡനത്തിന് അല്ലെങ്കിൽ അധിക്ഷേപത്തിന് ഇരയായ മറ്റൊരു കലാകാരി ആർ പി എഫ് ആയിരുന്നു അവിടെ എന്നേ ഉള്ളൂ ലക്ഷ്മിപ്രിയ നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ് ലക്ഷ്മിപ്രിയ എന്തായിരുന്നു താങ്കളുടെ അനുഭവം അയ്യോ എനിക്ക് മെയ് 5 എന്ന് പറയുന്ന ഒരു തീയതി എന്റെ ലൈഫിൽ എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മെയ് 5 തീയതി ഞാനും എന്റെ ബ്രദർ ഗിരീഷേട്ടനും കൂടി ട്രിവാൻഡ്രത്തു നിന്ന് എറണാകുളത്തേക്ക് വരികയാണ് വരുമ്പോ കൊല്ലത്ത് വെച്ചിട്ട് എന്റെ ഒരു പേഴ്സ് ടോയ്ലറ്റ് ഹാപ്പ എക്സ്പ്രസിലാണ് ഞാൻ യാത്ര ചെയ്തിരുന്നത് എന്റെ പേഴ്സ് 15,000 രൂപയോളം അടങ്ങിയ എന്റെ പേഴ്സും എന്റെ ഒരു 3 പവന്റെ മാലയും കൂടി ടോയ്ലറ്റിൽ ഞാൻ സ്ലിപ്പ് ചെയ്തിട്ട് ട്രെയിനിന്റെ ടോയ്ലറ്റ് വഴി താഴേക്ക് പോവാണ് ചെയ്തത് അപ്പോൾ ടിടിആർ പറഞ്ഞതനുസരിച്ച് ഞാനും എന്റെ ബ്രദറും ചേർന്നിട്ട് ചെയിൻ പുള്ളി ചെയ്യുകയും ഞങ്ങൾ കൊല്ലത്ത് സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി റെയിൽവേ ഗാർഡ് ഒക്കെ വന്നിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു ലാസ്റ്റ് ഞാൻ തന്നെ ചാടിയിട്ട് എനിക്ക് എന്റെ നഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടി പിന്നെ ഇവര് ട്രെയിൻ മൂവ് ചെയ്തിട്ട് ഞാൻ പുറകിൽ ഓടി നടന്നിട്ടൊക്കെയാണ് ട്രെയിനിന്റെ ഉള്ളിൽ കയറിയത് പക്ഷെ അതിന് അവര് തന്നെ ഒരുപാട് എക്സ്പ്ലനേഷൻ ഒക്കെ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു പിന്നെ ഗാർഡ് വന്നിട്ട് എക്സ്പ്ലനേഷൻ എഴുതി മേടിച്ചു ട്രെയിനിലുണ്ടായിരുന്ന ടിടിആർമാരെ 2 പേര് വന്നിട്ട് എക്സ്പ്ലനേഷൻ മേടിച്ചു ഒക്കെ ചെയ്തു പക്ഷെ ട്രാൻഡർത്തു നിന്നൊക്കെ കോള് വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ എന്തോ ഫൈൻ അടക്കേണ്ടി വരും എന്നൊക്കെയാണ് അപ്പം ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെന്നും ടിടിആർ അത് കോടതിയിൽ ബോധിപ്പിച്ചോളാം എന്നും പറയുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാ പോലും എന്റെ എന്റെ വേറൊരു ബ്രദർ ഗോകുൽ റെയിൽവേ തന്നെയാണ് ജോലി ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം വിളിച്ചു പറഞ്ഞു നമ്മളൊരു ആർട്ടിസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേനും വേറെ ഉള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവണ്ട നിങ്ങൾ എന്തെങ്കിലും ഒരു ഫൈൻ അടയ്ക്കണം എന്ന് അവർ പറഞ്ഞാൽ അടച്ചോളൂ നമ്മൾ അപ്പോഴും നിയമത്തിന്റെ പക്ഷത്ത് നിന്നിട്ടാണ് ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അപ്പൊ നമ്മൾ അതിന് ഇല്ലെങ്കിൽ അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എറണാകുളത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ എന്ന വണ്ണം കുറേ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ എന്നെ എന്റെ ബ്രദറിനെയും കൂടെ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അതാണ് വ്യക്തമാണ് ലക്ഷ്മിപ്രിയ പ്രിജി അതായത് അയ്യോ എനിക്ക് മെയ് 5 ഓർക്കാനാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സെൻസിറ്റീവായ ഒരു കലാകാരി ഇതേ സംബന്ധിച്ച് പറഞ്ഞത് പോലീസ് പീഡിപ്പിക്കുന്നത് ഈ CRPC-യും IPC-യും ഒന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നത് നേരിട്ടല്ല ഇതൊക്കെ പോലീസ് വഴിയാണ് അവരുടെ മുമ്പിലെത്തുന്ന ആയുധം ഭരണകൂടത്തിൻ്റെ ആയുധം ഒരുപക്ഷെ പോലീസാണ് ആ പോലീസാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് ഇങ്ങനെ പോലീസിൻ്റെ മനോധൈര്യവും ശേഷിയും പ്രകടിപ്പിക്കാനുള്ളതാണോ ഇവിടുത്തെ പൗരന്മാർ ഒരിക്കലുമല്ല പോലീസിനെ ഇപ്പോൾ ജനമൈത്രി പോലീസ് എന്നുള്ള പേര് വെച്ച് വിളിക്കുകയും അതേസമയം നമ്മൾ AK ഗോപാലൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തൊട്ട് പോലീസിനെ ചോദ്യം ചെയ്യുന്നവരെ പ്രതികളാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് അങ്ങനെ കേരളത്തിലുണ്ടാകുന്ന ആ തരത്തിലുള്ള സംഭവങ്ങളെ ഒന്നും ന്യായീകരിക്കുക എന്നുള്ള നിലപാടല്ല ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് നേരെ മറിച്ച് ഞാൻ പറയുന്ന അഭിപ്രായങ്ങളെ ഇതൊക്കെ തന്നെ സ്ത്രീവിരുദ്ധ അഭിപ്രായങ്ങളാണ് എന്നുള്ള പരിപ്രേക്ഷ്യത്തിലേക്കും കൊണ്ടുപോകാൻ ശ്രമിക്കണ്ട ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോ ഈ പെൺകുട്ടിയും സുഹൃത്തും എന്നാണ് ഇതിനകത്തെ ചർച്ച ഡൽഹി പെൺകുട്ടിയും സുഹൃത്തും എന്നാണ് ഇതിനകത്തെ ചർച്ച ഡൽഹി പെൺകുട്ടിയെ ക്രൂരമായി അപമാനിക്കുമ്പോൾ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ച് മൃതപ്രായനായ ആ സുഹൃത്തിനെ കുറിച്ച് ഒരു മാധ്യമവും ചർച്ച ചെയ്തില്ല അയാളിപ്പോ എവിടെയുണ്ടെന്ന് ഒരു മാധ്യമവും ചർച്ച ചെയ്തില്ല ഈ സുഹൃത്തിന് ഹിമയോടൊപ്പം തന്നെ ഇപ്പുറത്തെ പോലീസ് സ്റ്റേഷനിൽ അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനത്തെ കുറിച്ച് ഏതൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു ഇപ്പോ കൈരളി ചാനല് ഈ സുഹൃത്തിനെ അല്ലെ ഞാൻ പറയട്ടെ ഈ സുഹൃത്തിനെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യുന്നു ഡൽഹിയിലെ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഏതൊക്കെ മാധ്യമങ്ങൾ ആ സുഹൃത്ത് എവിടെ ഉണ്ടെന്ന് ഏതെങ്കിലും ഒരു ആൾക്കറിയാമോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോ സ്ത്രീയോടൊപ്പം തന്നെ നിന്നുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്റെ ഭാഗം കൂടി അതാണ് ഒരു പുരുഷ സ്നേഹവും മനുഷ്യാവകാശത്തിന്റെ വശമാണെന്നാണ് പ്രിജി പറഞ്ഞു വന്നത് തീർച്ചയായും ഹിമ ഒരു ചോദ്യം കൂടി ഇതിൽ നിന്ന് ഉയരുന്നു അതായത് ഹിമ ഇപ്പോൾ പോലീസിനെതിരെ ഒരു വിശാല അർത്ഥത്തിൽ
വിശാല പരിപ്രേക്ഷ്യത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നത്തെ താൻ നേരിട്ട അനുഭവവുമായി കൂട്ടിക്കെട്ടി ഒരു ഫൈറ്റിനിറങ്ങുന്നു. ശരി, പക്ഷേ ഇത്തരത്തിൽ പോലീസിനെതിരെ നീങ്ങിയാൽ അത് സാമൂഹിക വിരുദ്ധ ശക്തികളെ ഊർജപ്പെടുത്തലാകും എന്ന ഒരു വാദം കൂടി പ്രജി പറഞ്ഞതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെയാണോ? അങ്ങനെ സംഭവിക്കും? അതായത് സാമൂഹിക വിരുദ്ധ ശക്തികളെ, അത് സാമൂഹിക വിരുദ്ധ പോലീസുകാർ തന്നെയാകുമ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് സാമൂഹിക വിരുദ്ധത എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടിയാണ് പോലീസ്. നിയമപാലകർ എന്നാണ് അവർക്കിട്ടിരിക്കുന്ന പേര്, അല്ലാണ്ട് നിയമധ്വംസകർ എന്നല്ല. അപ്പം നിയമപാലകരായിരിക്കുന്ന ആൾക്കാർ നമ്മൾ കൃത്യമായിട്ട് ആ ഓടിയലുണ്ട്. ഞങ്ങൾ സാർ നമ്മൾ നിയമം മാത്രമേ ചോദിച്ചുള്ളൂ സാർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ ഇറിറ്റേഷനായിട്ട്. ഇതിൽ പോലീസിൻ്റെ ഒരു പെരുമാറ്റചട്ടത്തിൽ ഒരു 29-ാമത്തെ വകുപ്പുണ്ട്. അതെന്ന് പറയുന്നത് ഇപ്പോൾ കൂടെ നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണോ അവർ പ്രകോപിതരാക്കിയാൽ പോലും പ്രകോപിതരാവരുത്. നമ്മൾ നിയമത്തെക്കുറിച്ച് വളരെ ഹ്യൂമൻ റൈറ്റ്. അതാണ് 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 ഷിജു ഖാൻ, പോലീസ് എന്നത് കൊട്ടേഷൻ സംഘമാകരുത് എന്നതാണ് പച്ച മലയാളത്തിൽ ഹിമ പറഞ്ഞത് വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ ഒരു പ്രശ്നം സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ഇടപെടേണ്ട പോലീസ് പൗരനോട് എവിധത്തിലായിരിക്കണം, ഏത് വിധത്തിലായിരിക്കണം ഇടപെടേണ്ടത് എന്നതിന് ഒരു 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 നിയമം. പിന്നെ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസും നമ്മുടെ ഏറ്റവും അറിയപ്പെടുന്ന നിയമവിദഗ്ധനുമായിട്ടുള്ള ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഈ പ്രശ്നത്തെ സമീപിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ലേഖനത്തിൽ മൂന്നാം ലോക രാജ്യങ്ങളിലെ ആകെ പോലീസിൻ്റെ മുഖമുദ്രയായ മൂന്നാം മുറകളിലൂടെയുള്ള കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നതിലും കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും കുറ്റവാളികളെ തിരിച്ചറിയുന്നതിനുള്ള വിദഗ്ധ പരിശീലനം നൽകുന്നതിനും അടിയന്തര ശ്രദ്ധ പതിയേണ്ടതുണ്ട്. പീഡനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടതാണ്. സ്ത്രീകളെ അപമാനിക്കുന്നതും കുട്ടികളെ ഉപദ്രവിക്കുന്ന വിധത്തിലുമുള്ള കേസ് അന്വേഷണം പോലീസ് പ്രവർത്തനങ്ങളും ഉന്മൂലനം ചെയ്യേണ്ടതാണ്. ജനവിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ പോലീസിൻ്റെ ധാർമ്മികത ഉയർത്തിക്കൊണ്ടുവരണം. രണ്ട്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകളോടൊപ്പം വേട്ടയാടപ്പെടുന്ന അവരുടെ സുഹൃത്തായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ഇതെല്ലാം മുഖ്യധാരയിലെ പ്രശ്നം തന്നെയാണ് എന്ന് പറയുമ്പോഴും ബലാത്സംഗം ചെയ്യപ്പെടുന്ന, നിരന്തരം ബലാത്സംഗം ചെയ്യപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെടുന്ന അതൊരു വലിയ വിഭാഗം സ്ത്രീകളാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിന് മനുഷ്യാവകാശ പ്രശ്നത്തോടൊപ്പം മനുഷ്യാവകാശങ്ങളോടൊപ്പം സ്ത്രീയുടെ പ്രത്യേകമായ അവസ്ഥയും ചർച്ച ചെയ്യണം എന്ന് നമ്മൾ പറയുന്നത്. അതിനെ ആ അർത്ഥത്തിൽ വേണം കാണേണ്ടുന്നത്. രണ്ട്, നമ്മുടെ ഭരണകൂടം, പോലീസ്, ഇതുപോലുള്ള സംവിധാനങ്ങളെല്ലാം തീർത്തും ജനാധിപത്യപരമായിട്ടായിരിക്കണം പൗരനോട് ഇടപെടേണ്ടത്. സുപ്രീം കോടതി തന്നെ ഇതിനു വേണ്ട നേരത്തെ തന്നെ വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്, വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അനുശാസിക്കുന്നുണ്ട്. ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു രാത്രി നിങ്ങൾ ബൈക്കിൽ പോകേണ്ടവരല്ല. അതായത് ഇന്ത്യൻ പുരുഷന്റെ പൊതുവിടങ്ങൾ സ്ത്രീ അപഹരിക്കുന്നു എന്നുള്ളതാണ്. അടുക്കളയിൽ അലക്കുകാരി, പിന്നെ ജോലി എടുക്കുന്ന അല്ലെങ്കിൽ അലക്കുകാരിയൊക്കെ ആയി മാറിയാൽ മതിയോ മുഖ്യധാരയിലേക്ക് വരണ്ടേ സ്ത്രീ? ഷിജു, കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇത്തരത്തിൽ പൊതുബോധങ്ങൾ പലതുണ്ട്. പുരുഷ മേധാവിത്വ സമൂഹം അടിച്ചേൽപ്പിച്ച ചില പൊതുബോധങ്ങൾ, അതനുസരിച്ച് നീങ്ങേണ്ടവരാണോ ജനാധിപത്യ രാജ്യത്തെ പോലീസ്? അതനുസരിച്ച് അധികാരം ഉപയോഗിക്കേണ്ടവരാണോ ജനാധിപത്യ പോലീസ്? ഇവിടെ കൊല്ലത്ത് വെച്ച് ഹിമ എന്ന ഒരു നടിക്ക് നേരിടേണ്ടി വരുന്ന ദുരവസ്ഥയെ സംബന്ധിച്ചാണ് ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേവലം ഹിമയുടെ മാത്രം പ്രശ്നമോ? ഒരിക്കലുമല്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തിലും ഇന്ത്യയുടെ പൊതുസമൂഹത്തിലും ലോകത്തിന്റെ പല പൊതുസമൂഹങ്ങളിലും സ്ത്രീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിലോമകരമായ നിലപാടിന്റെ തനിയാവർത്തനമാണ് കൊല്ലത്ത് നടന്നത്. തീർച്ചയായും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച്, പോലീസ് സംവിധാനത്തെ കുറിച്ച് നമ്മുടെ പൊതുസമൂഹം ആലോചിക്കുന്നത് അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നീതിയോടുകൂടി ന്യായയുക്തമായി ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിയമം നടപ്പിലാക്കുകയും നീതി നിർവഹണം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വേലു തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഹിമയ്ക്കും സുഹൃത്ത് ശ്രീറാമിനും ഉണ്ടായ ദുരവസ്ഥ കേരളത്തിന്റെ പൊതുമനസാക്ഷിയെ ഞെട്ടിക്കുന്നതും അങ്ങേയറ്റം ലജ്ജാകരവുമാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരു കാരണവശാലും യോജിക്കുന്ന ഒരു നിലപാടല്ല പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സ്വതന്ത്രമായി യാത്ര ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും പ്രധാനമായ, അതായത് പൗരന്മാരുടെ സ്വതന്ത്ര യാത്ര. ഇവിടെ ഹിമയ്ക്കും സുഹൃത്തിനും രാത്രി അർദ്ധരാത്രി 2 മണിക്ക് ബൈക്കിൽ സ്വതന്ത്രമായി യാത്ര ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകണം. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയെ സംജാതമാക്കുകയാണ് പോലീസിന്റെ ഡ്യൂട്ടി. ആ പോലീസാണ് ഇവിടെ ഇടപെട്ടിരിക്കുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണ്! നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ സജീവമായി ഈ നാട്ടിൽ. തീർച്ചയായും ഞങ്ങളടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും അതുമല്ലാതെ സാധാരണക്കാരായ ആളുകളുടെ എല്ലാവരുടെയും മനസ്സുകളിൽ വേദന ഉളവാക്കുന്നത് തന്നെയാണ്. പൊതുപ്രവർത്തകരോ അല്ലാതെ ഉള്ളവരോ അല്ല, ഇന്ന് സാമൂഹ്യ ജീവിതം മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം തളച്ചിടപ്പെടുത്ത സ്ത്രീത്വം ഇന്ന് അവിടെ നിന്ന് വളരെയേറെ മാറി
ജീവിതയാത്രയിൽ സ്ത്രീയും പുരുഷനോടൊപ്പം നിന്ന് പരസ്പര പൂരകങ്ങളായി ജീവിക്കുന്ന സമകാലിക ജീവിതത്തിൽ സ്ത്രീയോടൊപ്പം രാത്രി യാത്ര ചെയ്യുന്നത് കുറ്റകരമാണ് എന്ന് പ്രഥമ ദൃഷ്ടിയാ കാണുന്നത് സങ്കുചിത മനോഭാവമാണ്. പകുതി ഭൂമിക്കും പകുതി ആകാശത്തിനും അവകാശികളായ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി ജീവിക്കുവാൻ പുരുഷൻ എങ്ങനെയൊക്കെ ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പുരുഷന്റെ പുറകിൽ മാത്രം നടന്നാൽ പോരാ, ഒപ്പം നടക്കുവാനുള്ള അവകാശവും സ്ത്രീക്കുണ്ട്. അതിനെയൊക്കെ ഹനിക്കുന്ന നിലയിലേക്ക് ഇത്തരത്തിൽ നിരുത്തരവാദപരമായ നിലപാടുകൾ പോലീസ് സേനയിൽ നിന്ന് ഉണ്ടാകുന്നത് അങ്ങേയറ്റം ലജ്ജാവഹമാണ്. ഇത്തരം നിലപാടുകൾ ഉണ്ടാകാതിരിക്കുവാൻ ബിന്ദുകൃഷ്ണ ഒരു കാര്യം കൂടി, ഈ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചു, വിചിത്രമാണ് നടപടി. എ ആർ ക്യാമ്പിൽ പോയി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം, എ ആർ ക്യാമ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇതാണോ യഥാർത്ഥത്തിൽ അതിന് പര്യാപ്തമായ നടപടി? അതുകൂടി ദുർജന പരിഹാര പാഠശാലയിലേക്ക് വിടുന്നതിന് തുല്യമായ നടപടിയും അവഹേളനപരമാണ്. അതിനപ്പുറത്തേക്ക് തങ്ങൾ കാണിച്ചത് കുറ്റകൃത്യമാണ്. തീർച്ചയായും ഹിമയോ അവരുടെ സുഹൃത്ത് ശ്രീറാമോ എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലീസ് നടത്തുന്ന നടപടിയെ നമ്മൾ ആരും എതിർക്കുകയില്ല, സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയുമില്ല, ഒരിക്കലും പറയില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കാരണവും ഇല്ലാതെ പോലീസ് നടത്തിയ നടപടി വ്യക്തമാണ്. വ്യക്തമാണ് ബിന്ദുകൃഷ്ണ, രണ്ട് പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും തമ്മിൽ ഏതു തരത്തിലുള്ള ബന്ധം തുടരണം എന്നത് അവരുടെ അവകാശമാണ്, അത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. ഒന്ന്, രണ്ട്, ഒരു സ്ത്രീക്ക് എപ്പോഴും കാമുകൻ മാത്രമല്ല സുഹൃത്തും സഹോദരനുമൊക്കെ ഉണ്ട് എന്ന് നിയമം മനസ്സിലാക്കണം. ഇതാണ് ചർച്ചയിൽ പൊതുവെ ഉയർന്നു വന്ന പക്ഷം. എതിർപക്ഷങ്ങളുമുണ്ട്.